ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ക്രിസ്മസ് സീരീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രീ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പുൽക്കൂട്, അതായത് ക്രിബ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്രിബ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുത്തേക്കുന്നത് ഒരു കിളിക്കൂടായിരുന്നു, പണ്ടത്തെ കിളിക്കൂടാണ്. ആൻഡ് അതിൻ്റെ സാധനങ്ങൾ കുറേയൊക്കെ ദ്രവിച്ചൊക്കെ പോയിരുന്നു. അപ്പോൾ ഫ്രെയിമുണ്ട്. അപ്പോൾ ആ ഫ്രെയിം ഒന്നും കൂടെ അച്ഛൻ റീഷേപ്പ് ചെയ്ത് സെറ്റാക്കി കെട്ടിയൊക്കെ വെച്ചു. ആൻഡ് നമ്മൾ അന്ന് ഇത് കാർഡ്ബോർഡ് വെച്ച് ഒന്ന് മറച്ചു കൊടുക്കാൻ പോവാണ് നാല് സൈഡ്സും. Purva is busy with the wall drawing. Appo inge ithre kolakkan pattullo idil kolakkan. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ തൊഴുത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അവിടെ ആൾ താമസിക്കാൻ വരികയും ചെയ്തു. ഞങ്ങളുടെ പൂച്ചയായ കുപ്പി ഓൾറെഡി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുൽക്കൂടിൻ്റെ സൈഡിൽ ഒരു ടേബിളും കൂടെ ഇട്ടിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ഡെസേർട്ട് സ്പേസും കുറച്ച് പുല്ലൊക്കെ മുളപ്പിക്കാന്നൊക്കെ ഉള്ള ഐഡിയ ആണ്. അപ്പോൾ ക്രിബിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഈ കാണുന്ന ഇലയാണ് നമ്മൾ മുകളിൽ റൂഫായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഉണക്കാൻ ഇട്ടേക്കാണ്, ഉണങ്ങിക്കഴിഞ്ഞ് റൂഫാക്കാം. ഇപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി വേറൊരു സംഭവത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ആക്ച്വലി അകത്ത് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് പുറത്ത് ഒരു ചെറിയ ട്രീ, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു വാൾ ട്രീ സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ചെയ്യുന്നത്. അത് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കും. ഇപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ ഒരു ഫ്രെയിം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ ഡയറക്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ അതിൽ മുട്ടിച്ച് പോയാൽ മതി. ട്രീ ഇങ്ങനെ സിഗ്സാക്ക് ട്രീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ട് റോഡ്സ് എടുത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് ക്ലിപ്പോൺസ് പോലത്തെ സാധനങ്ങൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഫെവിക്കോളിൽ. അപ്പോൾ അത് ഉണക്കാൻ വെച്ചേക്കാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായി. അപ്പം ഫ്രെയിം ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി ഈസി, നേരെ ഇങ്ങനെ ക്ലിപ്പ് ഓൺ ചെയ്ത് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാ അത് ഓൾമോസ്റ്റ് ദാറ്റ് ഇസ് ഡൺ. ട്രീ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ലൈറ്റിൻ്റെ ബാക്കി ഈ സാധനം പെൻഡിങ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെൻഡിങ് ലൈറ്റ്സ് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലെ വിൻഡോയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അതിൻ്റെ പണിയിലാണ്, ഞാൻ മോണിറ്ററിംഗ് ആണ്. അങ്ങനെ പുറത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അമ്മമ്മ ഇത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാനി നമ്മൾ. അങ്ങനെ പുറത്ത് ആ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്രിബിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫെൻസ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഫെൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേനിടയിൽ അമ്മമ്മ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു, അത് കേൾക്കാം. മനുഷ്യൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചെടി? കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറഞ്ഞവൻ ആര്? നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ ആദ്യമായി വെക്കുന്നത് എന്താണ്? വെരി കറക്റ്റ്. ഇപ്പൊ മനസ്സിലായില്ലേ? ട്രാക്ക്. നിങ്ങൾ ആകാശത്തേക്ക് എറിയുന്ന പന്ത് തിരികെ വരാൻ കാരണം? അവിടെ കളിക്കാനാരില്ല. അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതോടെ ഞങ്ങൾ അമ്മൂമ്മേനെ പരിപാടി നിർത്തിച്ചു, അകത്തു വിട്ടു.
ഞാനും അമ്മയും ഇപ്പോൾ ക്രിബിൻ്റെ ബാക്കി പരിപാടി. അപ്പം നമ്മൾ ക്രിബിൽ കുറച്ച് ലൈറ്റ് വീഴാൻ വേണ്ടി, ബിക്കോസ് നമ്മൾ റൂഫൊക്കെ വയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് ലൈറ്റ് ഉണ്ടാവില്ല. അപ്പം ക്രിബൊന്ന് ചെറുതായിട്ട് ലിറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റൂഫിൽ ഇങ്ങനെ വോം ലൈറ്റ്സ് വയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ ലൈറ്റ്സ് വെച്ചതിന് ശേഷം ഞങ്ങളൊരു ചെറിയ കാർപ്പെറ്റ് എടുത്തിട്ട് മുകളിലിട്ടു ഇങ്ങനെ. ആൻഡ് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ആ ഗ്രാസൊക്കെ ഡ്രൈ ആയി, അപ്പോൾ അത് സെറ്റ് ചെയ്തൊരു ഹട്ട് പുൽക്കൂട് ഫീല് വരാൻ വേണ്ടി ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു ലുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് കാണാം, ഇതാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഐഡൽസിനെയൊക്കെ പ്ലേസ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി കുറച്ച് ഫെൻസൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ വയ്ക്കണം. അമ്മയാട്ടോ ലാൻഡ്സ്കേപ്പിംഗ് മൊത്തം ചെയ്യുന്ന ക്രിയേറ്റീവ് ഡയറക്ടർ ഓഫ് അവർ ഹൗസ്. നമ്മളിവിടെ തെനാരി പാകമാണ് കേട്ടോ, പുല്ല് മുളയ്ക്കാൻ വേണ്ടി ഒരു ഏരിയയിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന ഒരു ചെറിയ ഫീൽഡ് ഫീലിംഗ് വരാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. ഹോപ്പ്ഫുള്ളി ഇത് മുളച്ച് വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആനിമൽസിനൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മെയിനായിട്ടുള്ള വീട്ടിലെ കുട്ടിയും അതിനകത്ത് ചാടിക്കയറിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പരിപാടിയും കഴിഞ്ഞു. ലെറ്റ്സ് സീ ദ ഫൈനൽ ലുക്ക് നൗ. അപ്പോൾ ഐ ഹോപ്പ് ദറ്റ് യു എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദീസ്. ബൈ ബൈ.